ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ല നാടൻ രീതിയിൽ മട്ടൻ തലക്കറി എങ്ങനെ വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം ഞാനിവിടെ എണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ നാടൻ കറികളൊക്കെ ഉണ്ടാക്കാൻ. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് ഏലക്കായും ഒരു മൂന്നോ നാലോ പൂവ് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള ഫുൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഏത് ലെവലിലും അരിയ കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ചെറുതായിട്ട് അരിയുന്നേ ഉള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണമൊന്നുമില്ല. ഇനി ഒരു കഷ്ണം പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഹാഫ് തക്കാളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. തക്കാളി ഒരുപാട് ഇടണ്ട, ഞാനിവിടെ ഹാഫാണ് ഇട്ടിട്ടുള്ളത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ തക്കാളിയും ഉള്ളിയൊന്നും ഒരുപാട് ബ്രൗണോ അല്ലെങ്കിൽ കുഴമ്പ് രൂപത്തിലാവുക വേണ്ട, കാരണം നമ്മൾ ഈ മട്ടൻ്റെ തലക്ക് ഒരുപാട് കുക്കിംഗ് ടൈം ഉണ്ട്. ഏകദേശം ഒരു മണിക്കൂർ ടു ഒന്നര മണിക്കൂറൊക്കെ കുക്കിംഗ് ടൈം ഉണ്ട്. നമ്മൾ കുക്കറിലല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ അത് സാവധാനം ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കുഴമ്പ് രൂപത്തിലായി കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ചെറിയ ജീരകം ഞങ്ങൾക്ക് അങ്ങനെ പൊടിക്കാതെ ഇടുക, അല്ലെങ്കിൽ പൊടിച്ചിട്ട് ഇടുക. ഞാനിവിടെ പൊടിക്കാതെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന കുരുമുളക് ഇവിടെ ഫ്രഷ് ആയിട്ട് പൊടിച്ചതാണിത്. ഇതിൽ കുറച്ച് കൂടുതലും കുരുമുളക് പൊടി വേണം. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ മട്ടനിൽ. പിന്നെ കുറച്ചൊരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം, പൊടികളൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം നന്നായിട്ട്. ഇനി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇടാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. കുരുമുളക് പൊടി നിങ്ങൾക്ക് വീണ്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം കുരുമുളക് പൊടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്ക്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതോ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഈ കൂട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മട്ടൻ്റെ തല പീസാക്കിയത് ഇട്ട് കൊടുക്കുക. മട്ടൻ്റെ തല എന്ന് പറയുമ്പോൾ ഫുള്ള് യെല്ലോ ആവും, അധികം ഇറച്ചിയൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മൺചട്ടിയിലൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതല്ല നോൺ സ്റ്റിക്ക് പാനൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഈ യെല്ലോ ഒക്കെ തട്ടിയിട്ട് ആകെ പാനൊക്കെ നാശമായി പോവും. അപ്പോൾ മട്ടനും ബീഫൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മളിങ്ങനെ ടൈമെടുത്ത്, അതിൻ്റെ കുക്കിംഗ് ടൈമൊക്കെ അറിഞ്ഞ് ടൈമെടുത്ത് ചെയ്യുന്ന ടേസ്റ്റൊന്നും ഒരിക്കലും പ്രഷർ കുക്കറിൽ ഒറ്റയടിക്ക് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മളെടുത്ത് ടൈമുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളിങ്ങനെ ടൈമെടുത്ത് സ്പെൻഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിന് എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. മസാലയും ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ. കുക്കറിലാവുമ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റി ആയിട്ട് കിട്ടില്ല, പെട്ടെന്ന് കുക്കായി കിട്ടും, പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഇത്രയും ടൈം എടുത്ത് ചെയ്യുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിലോട്ട് ആവശ്യമുള്ള ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഒരുപാട് ടൈം എടുക്കും, ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോളം എടുക്കും. അപ്പോൾ ഇടയിലിടയിൽ തുറന്ന് നോക്കണം. നമുക്ക് ഫ്ലെയിം നമുക്ക് മീഡിയം ആക്കി കൊടുക്കാം, എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. നമുക്ക് ലോ ഫ്ലെയിം ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെള്ളം കുറയുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് കുക്ക് ആവണ വരെ അത്യാവശ്യം വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇടയിലിടയിൽ ശ്രദ്ധിക്കുക, നമ്മൾ അടച്ച് വെച്ച് പോയിട്ട് ശ്രദ്ധിക്കാതിരിക്കരുത്, അടി പിടിച്ചു പോവും. അപ്പോൾ അതൊക്കെ നോക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ അല്ലെങ്കിൽ കുരുമുളകൊക്കെ എരിവ് കുറവുണ്ടെങ്കിലൊക്കെ പിന്നെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മട്ടൻ തലക്കറി ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിലോട്ട് താളിച്ചൊഴിക്കാണ്ട്, അതായത് ചെറിയുള്ളിയും കറിവേപ്പിലയും അങ്ങനെയൊക്കെ താളിച്ചൊഴിക്കാണ്ട്. അപ്പോൾ അതും കൂടി ആവുമ്പോൾ കുറച്ചും കൂടി തിക്കാവും ഈ ഗ്രേവി. ഇതിലിപ്പോൾ കണ്ടാവും ഈ ഒരു കുറച്ച് വെള്ളമേ ഉള്ളൂ. കുറച്ചൊരു ഗ്രേവി ആയിട്ട് വേണം, ഒരുപാട് വെള്ളം ഉണ്ടാവാനും പാടില്ല, അങ്ങനത്തെ ആ ഒരു കൺസിസ്റ്റൻസി. ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും വീണ്ടും ഇട്ടെടുത്തിരുന്നു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, താളിക്കാനുള്ളത് റെഡിയാക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ
അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയുള്ളി ഒരു രണ്ടോ മൂന്നോ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മിക്സ് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ തന്നെ ആ ഒരു ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ് ഇതിന്റെ വെള്ളം ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുക്കണ്ടെന്നുള്ളത്. ഇനി നമുക്ക് കുറച്ച് ചപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മട്ടൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചാൽ മതി. അങ്ങനെ മട്ടൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ വീട്ടിലൊന്നും മട്ടൻ്റെ തല എപ്പോഴും കിട്ടൂല. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിൻ്റെ, ചപ്പാത്തിയുടെ, അല്ലെങ്കിൽ ഇപ്പോൾ കൊബൂസിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല കറിയല്ല, എന്നാൽ അത്ര കണ്ട് ഡ്രൈ റോസ്റ്റ് അല്ലേനും, കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.